ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇന്നത്തെ ക്ലാസ് പഠിച്ചോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്തിട്ട്. ഇത് മനീഷ് മഞ്ഞ മഞ്ഞ ഓക്കെ സെൻട്രിയോള് പറ. ഓക്കെ ഫംഗ്ഷൻ പറ. ഓക്കെ മ്യൂട്ട് ചെയ്തോ. രഹ്ന പർവീൻ. ഓക്കെ വാക്യൂള് പറ. വാക്യൂള് പറ. രഹ്ന മ്യൂട്ട് ചെയ്തോ. ജാഷിറ ബഷീർ. ജാഷിറ ജാഷിറ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ജാഷിറ മ്യൂട്ട് ചെയ്തോ. അനകബി അനകബി ഓക്കെ വാക്യൂള് പറ. ആ ഫംഗ്ഷൻ പറ. ഓക്കെ ഓക്കെ ഗുഡ്. അനു പി ജെ. പ്ലാസ്റ്റിഡ്സ് പറ. പ്ലാസ്റ്റിഡ്സ് അതിന് മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. ഗീതു കൃഷ്ണ. ഓക്കെ പ്ലാസ്റ്റിഡ്സ് പറ. ഓക്കെ ഓക്കെ അതിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്കെ ക്രോമോപ്ലാസ്റ്റ്. പിഗ്മെന്റിന്റെ സിന്തസിസിനും സ്റ്റോറേജിനാണ്. ഓക്കെ ലൂക്കോപ്ലാസ്റ്റോ. ലൂക്കോപ്ലാസ്റ്റ് എന്താ? ഓക്കെ ഓക്കെ മ്യൂട്ട് ചെയ്ത. മുക്സിന മുക്സി ബേസൽ ബോഡി പറ. ബേസൽ ബോഡി ഇല്ലേ കേട്ടോ. ഓക്കെ ഗുഡ്. ഓക്കെ മ്യൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇന്നലെ നോക്കിയത് മൈക്രോസോം ആണ്. ഓക്കെ മൈക്രോസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മൈക്രോസോംസ് ആർ എ ഹെറ്ററോജീനസ് സെറ്റ് ഓഫ് വെസിക്കൾ 200 നാനോമീറ്റർ ഇൻ ഡയമീറ്റർ ആൻഡ് ഫോംഡ് ഫ്രം ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വെൻ ദ സെൽസ് ആർ ഡിസ്റപ്റ്റഡ്. അതായത് മൈക്രോസോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെറ്ററോജീനസ് സെറ്റ് ആണ്. ഹെറ്ററോജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ഗുണമുള്ള സെറ്റ് ഓഫ് വെസിക്കിൾസ് ആണ്. വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ പരു അല്ലെങ്കിൽ ഒരു കുരു. ഓക്കെ മീൻസ് ഗോളാകൃതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ് വെസിക്കിൾസ്. 22 നാനോമീറ്റർ ഡയമീറ്റർ, അതിന്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 നാനോമീറ്റർ ആണ്. ആൻഡ് ഫോംഡ് ഫ്രം ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വെൻ ദ സെൽസ് ആർ ഡിസ്റപ്റ്റഡ്. അതായത് ഇത് ഈ വെസിക്കിൾസ് രൂപം കൊള്ളുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ കോശങ്ങൾ
തടസ്സം ഉണ്ടാകുമ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുളത്തിലെ കോശങ്ങളിൽ തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഈ വെസിക്കിൾസ് ഈ സെറ്റ് ഓഫ് വെസിക്കിൾസ് രൂപം കൊള്ളുന്നത്. ഈ സെറ്റ് ഓഫ് വെസിക്കിൾസിനെയാണ് മൈക്രോസോം എന്ന് പറയുന്നത്. ഇതിന് ഹെട്രോജീനസ് സ്വഭാവമാണുള്ളത്, വ്യത്യസ്ത ഗുണങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 200 nanometer ആണ്. ക്ലിയർ ആയോ ആ പോയിന്റ്? ഗിവ് റെസ്പോൺസ്. ക്ലിയർ ആയോ? ഓക്കെ, അതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. ദ വെസിക്കിൾസ് ആർ ഐസൊലേറ്റഡ് ബൈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് 3 സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. അതായത് ദ വെസിക്കിൾസ് ആർ ഐസൊലേറ്റഡ് ബൈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ, അതായത് ഈ വെസിക്കിൾസ് എല്ലാം ഒറ്റപ്പെട്ടിട്ടാണ് കാണപ്പെടുന്നത്, പ്രത്യേകം പ്രത്യേകമായിട്ട് കേന്ദ്രങ്ങളുണ്ട്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രങ്ങൾ, ഓക്കെ, പ്രത്യേകം പ്രത്യേകം കേന്ദ്രങ്ങളുണ്ട്, ഇതെല്ലാം ഒറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് 3 സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. ഇതിന് മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് ലക്ഷണങ്ങളുള്ള ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിൽ മൂന്ന് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ മൂന്ന് സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്, റഫ് വെസിക്കിൾസ്, ദെൻ സ്മൂത്ത് വെസിക്കിൾസ്, ദെൻ റൈബോസോംസ്. അങ്ങനെ മൂന്ന് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഒന്നുകൂടി പറയാം, ദ വെസിക്കിൾസ് ആർ ഐസൊലേറ്റഡ് ബൈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് 3 സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. അതായത് ഈ വെസിക്കിൾസ് എല്ലാം ഒറ്റപ്പെട്ടാണ്, പ്രത്യേകം പ്രത്യേകം അതിനെല്ലാം സെപ്പറേറ്റ് കേന്ദ്രങ്ങളുണ്ട്. ഓക്കെ, ദെൻ ആൻഡ് ആർ കമ്പോസ്ഡ് ഓഫ് 3 സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. ഇതിന് മൂന്ന് രീതിയിലുള്ള രൂപപരമായിട്ട് മൂന്ന് ഫീച്ചേഴ്സ് ആണ്, ലക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് റഫ് വെസിക്കിൾ എന്ന് പറയും, രണ്ടാമത്തത് സ്മൂത്ത് വെസിക്കിൾ എന്ന് പറയും, മൂന്നാമത്തത് റൈബോസോം. ഓക്കെ, റഫ് വെസിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തരത്തിലുള്ള വെസിക്കിള്, സ്മൂത്ത് വെസിക്കിൾ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മീൻസ് ലോലമായിട്ടുള്ള അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ള വെസിക്കിൾസ്, പിന്നെ റൈബോസോമിന്റെ ഒരു സ്ട്രക്ചറാണ് ഉള്ളത്. ഇങ്ങനെ മൂന്ന് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയോ? മൂന്നാമത്തത് റൈബോസോം. റൈബോസോം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന റൈബോസോം. ആ റൈബോസോമിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത് വെസിക്കിളിന്. മൂന്ന് തരത്തിലുള്ള വെസിക്കിളാണ് ഉള്ളത്, ഒന്ന് റഫ് വെസിക്കിള്, രണ്ടാമത്തത് സ്മൂത്ത് വെസിക്കിള്, മൂന്നാമത്തത് റൈബോസോം. റൈബോസോമിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ക്ലിയർ ആയോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ഓക്കെ, ഇത് വെസിക്കിൾസ് ആർ ഐസൊലേറ്റഡ് ബൈ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. അതായത് ഈ വെസിക്കിൾസ് മീൻസ് ഈ കുരുക്കൾ ഇതെല്ലാം എന്താ പറയുക, ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം കേന്ദ്രങ്ങളുണ്ട്, പ്രത്യേകം പ്രത്യേകം സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ വെസിക്കിൾസിന് മൂന്ന് തരത്തിലുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഓഫ് ഫീച്ചേഴ്സ് മൂന്ന് തരത്തിലാണ് ഉള്ളത്. അതായത് ഒന്നാമത്തത് റഫ് വെസിക്കിള്. റഫ് വെസിക്കിൾ എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ രീതിയിലുള്ള വെസിക്കിൾസ് ഉണ്ട്. ദെൻ രണ്ടാമത്തത് സ്മൂത്ത് വെസിക്കിള് മീൻസ് ലോലമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെസിക്കിൾസ് ഉണ്ട്. ദെൻ റൈബോസോമിന്റെ ഒരു സ്ട്രക്ചർ ഉള്ള ആ രീതിയിലുള്ള വെസിക്കിളും ഉണ്ട്. ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ലാസ്റ്റത്തെ പോയിന്റ്, മൈക്രോസോമിന്റെ ലാസ്റ്റത്തെ പോയിന്റ്, ന്യൂമറസ് എൻസൈം ആക്ടിവിറ്റീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ മൈക്രോസോമൽ ഫ്രാക്ഷൻ. ന്യൂമറസ് എൻസൈംസ് ആക്ടിവിറ്റീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ മൈക്രോസോമൽ ഫ്രാക്ഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോസോമിന്റെ മൈക്രോസോമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോസോമിന്റെ ഭാഗമായിട്ട് അതുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരുപാട് അനേകം അല്ലെങ്കിൽ ന്യൂമറസ് നമ്പേഴ്സ് ഓഫ് എൻസൈം ആക്ടിവിറ്റീസ് അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് കൂടി ചേർന്ന് പോകുന്നുണ്ട്. ഈ മൈക്രോസോമിന്റെ ഭാഗത്തിൽ മൈക്രോസോമിന്റെ ഭാഗവുമായിട്ട് കൂടി ചേർന്ന് ഒരുപാട് എൻസൈം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. അതാണ് മൂന്നാം ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ന്യൂമറസ് എൻസൈം ആക്ടിവിറ്റീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ മൈക്രോസോമൽ ഫ്രാക്ഷൻ. അതായത് മൈക്രോസോമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് കൂടി ചേർന്നിട്ട് ഒട്ടനേകം എൻസൈം ആക്ടിവിറ്റീസ് എൻസൈമിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റെസ്പോൺസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത്രയാണ് മൈക്രോസോമ. ഇവിടെ വരെയാണ് ഓർഗനൽസ് വരുന്നത്. മൈക്രോസോമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനലാണ്. നിങ്ങൾക്ക് എക്സാം മൺഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം.
സെല്ല്, ഇതോടെ സെല്ല് കഴിഞ്ഞു. നെക്സ്റ്റ് ടിഷ്യൂ ആണ്. സെല്ല് എന്ന് പറഞ്ഞാൽ കോശം, അടുത്തത് കല. ഓക്കെ, ടിഷ്യൂ, മെയിൻ ഹെഡിങ് ടിഷ്യൂ. ഓക്കെ, ടിഷ്യൂവിന്റെ ഡെഫിനിഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസിനെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് ടിഷ്യൂ എന്ന് പറഞ്ഞത്. മീൻസ് കൂട്ടം ഓഫ് കോശങ്ങൾ, കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഒരുമിച്ചാണ് ഇതെല്ലാം കൂടി പ്രവർത്തിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അവയവങ്ങളുടെ ഉള്ളിലാണ്. ഓക്കെ, മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. ഒന്നുകൂടി വായിക്കാൻ, ടിഷ്യൂ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ മെയിൻലി ഇൻസൈഡ് ആൻ ഓർഗൻ. അതായത് കൂട്ടം ഓഫ് കോശങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നതാണ് കല, ടിഷ്യൂ. ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് അവയവങ്ങളിലാണ്, ഓർഗൻസിലാണ്. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 10 മാർക്സിനൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ്, സബ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ്. ഓക്കെ, ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ബേസിക് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അതായത് മനുഷ്യ ശരീരം നാല് തരത്തിലുള്ള ടിഷ്യൂസ് ആണ് പ്രധാനമായിട്ടും കമ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നാല് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഒന്നാമത്തത് എപ്പിത്തീരിയൽ ടിഷ്യൂ, ഒന്നാമത്തത് എപ്പിത്തീരിയൽ ടിഷ്യൂ. രണ്ടാമത്തത് കണക്റ്റീവ് ടിഷ്യൂ. മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ. നാലാമത്തത് നെർവസ് ടിഷ്യൂ. ഒന്നും കൂടി പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ്, അതായത് ടിഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുകയാണ്, ടൈപ്സ് ആണ് പറയുന്നത്. ഹ്യൂമൻ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ബേസിക് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അതായത് മനുഷ്യ ശരീരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. എപ്പിത്തീരിയൽ ടിഷ്യൂ, ഒന്നാമത്തെ എപ്പിത്തീരിയൽ ടിഷ്യൂ, രണ്ടാമത്തെ കണക്റ്റീവ് ടിഷ്യൂ, തേർഡ് വൺ മസ്കുലാർ ടിഷ്യൂ, ഫോർത്ത് വൺ നെർവസ് ടിഷ്യൂ. ഇനി ഇതിന്റെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തുള്ള എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അതിന്റെ എല്ലാം സബ് ഡിവിഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയ നെർവസ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ക്ലിയർ ആയ ഒന്നാമത്തത് എപ്പിത്തീരിയൽ ടിഷ്യൂ, രണ്ടാമത്തത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ, നാലാമത്തത് നെർവസ് ടിഷ്യൂ. കിട്ടിയോ? ഏതാ? ഒന്നാമത്തത് എപ്പിത്തീരിയൽ ടിഷ്യൂ, രണ്ടാമത്തത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ, നാലാമത്തത് നെർവസ് ടിഷ്യൂ. കിട്ടിയോ? ക്ലിയർ ആയോ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം? ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ഓരോ ടൈപ്പിനെ കുറിച്ചാണ് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂലെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എപ്പിത്തീരിയൽ ടിഷ്യൂ, ഒന്നാമത്തെ ടൈപ്പ് ഏതാണ്? എപ്പിത്തീരിയൽ ടിഷ്യൂ. ഇനി നമ്മൾ എപ്പിത്തീരിയൽ ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ എപ്പിത്തീരിയൽ ടിഷ്യൂ എന്താന്ന് നമുക്ക് നോക്കാം. എപ്പിത്തീരിയൽ ടിഷ്യൂവിന്റെ ഡെഫിനിഷനും അതിൽ വരുന്ന പോയിന്റ്സ് ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എപ്പിത്തീരിയൽ ടിഷ്യൂ. ഓക്കെ, ദേ ഫോം ദ കവറിങ് ഓഫ് ഓൾ ബോഡി സർഫസസ് ലൈൻ ബോഡി ക്യാവിറ്റീസ് ആൻഡ് ഹോളോ ഓർഗൻസ് ആൻഡ് ആർ മേജർ ടിഷ്യൂസ് ഇൻ ഗ്ലാൻസ്. ഓക്കെ, ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദേ ഫോം ദ കവറിങ് ഓഫ് ഓൾ ബോഡി സർഫസസ്, അതായത് ഈ എപ്പിത്തീരിയൽ ആയിട്ടുള്ള കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. കവറിങ് ഓഫ് ഓൾ ബോഡി സർഫസസ്, അതായത് ശരീരത്തിന്റെ സർഫസസിനെ, മീൻസ് ഉപരിതലത്തെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്നുണ്ട്. ദെൻ ലൈൻ ബോഡി ക്യാവിറ്റീസ്, ബോഡി ക്യാവിറ്റീസിൽ, മീൻസ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ അറകള്. ഓക്കെ, അതായത് ബോഡി ക്യാവിറ്റീസിൽ, ശരീരത്തിലെ അറകളിൽ കാണപ്പെടുന്നുണ്ട്. ആൻഡ് ഹോലോ ഓർഗൻസ്, ഹോലോ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊത്തുപോലെയുള്ള, മീൻസ് ഹാർട്ട് അതുപോലെയുള്ള ഓർഗൻസിലൊക്കെ, മീൻസ് ഹോലോ എന്ന് പറഞ്ഞാൽ പൊത്തുപോലെയൊക്കെയുള്ള ഓർഗൻസ്, അബ്ഡോമൻ അങ്ങനെയുള്ളതൊക്കെ ഹോലോ ഓർഗൻസ് വരുന്നത്, ഹോലോ ഓർഗൻസിൽ കാണപ്പെടുന്നുണ്ട്.
ആൻഡ് ആർ മേജർ ടിഷ്യൂസ് ഇൻ ഗ്ലാൻസ്. അതുകൂടാതെ തന്നെ ഗ്രന്ഥികളിൽ മീൻസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ആ ഗ്രന്ഥികളിലൊക്കെ ഈ ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, എപ്പിത്തീലിയൽ ടിഷ്യൂ ദേ ഫോം ദ കവറിങ് ഓഫ് ഓൾ ബോഡി സർഫസസ് കോമ ലൈൻ ബോഡി ക്യാവിറ്റീസ് ആൻഡ് ഹോളോ ഓർഗൻസ് ആൻഡ് ആർ മേജർ ടിഷ്യൂസ് ഇൻ ഗ്ലാൻസ്. അതായത് ഇതെവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയൊക്കെയാണ് രൂപം കൊള്ളുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി സർഫസസിൽ, അതായത് ശരീരത്തിന്റെ ഉപരിതലങ്ങളിൽ കവർ ചെയ്തിട്ട് കാണപ്പെടുന്നു, മീൻസ് ആവരണം ചെയ്ത് കാണപ്പെടുന്നു. പിന്നെ ലൈൻ ബോഡി ക്യാവിറ്റീസ് മീൻസ് ശരീര അറകളിൽ നിലകൊള്ളുന്നുണ്ട്. ദെൻ ആൻഡ് ഹോളോ ഓർഗൻസ്, ഹോളോ ഓർഗൻസ് എന്നാ പറഞ്ഞു പൊത്തുപോലെയുള്ള അവയവങ്ങളിലൊക്കെ മീൻസ് ഹാർട്ട് അബ്ഡോമൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നു. ആൻഡ് ആർ മേജർ ടിഷ്യൂ ഇൻ ഗ്ലാൻസ്, അതുകൂടാതെ പ്രധാനമായിട്ട് ഇത് കാണപ്പെടുന്നത് ഗ്ലാൻസിലെയും പ്രധാനപ്പെട്ട ടിഷ്യൂസ് ആണ്. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികൾ, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി. ആ ഗ്രന്ഥികളിലും ഈ ടിഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഈ കലകളാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? അപ്പോ അതിന്റെ ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, സെക്കൻഡ് പോയിന്റിലോട്ട് പോകാം. സെക്കൻഡ് പോയിന്റ്, എപ്പിത്തീലിയൽ സെൽസ് കവർ ഓർ ലൈൻ ഓൾ ബോഡി സർഫസസ് ക്യാവിറ്റീസ് ആൻഡ് ട്യൂബ്സ് സോ ദേർ ആർ കോൾഡ് കവറിങ് എപ്പിത്തീലിയ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞായിരുന്നു, ഇത് ബോഡി സർഫസിനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, ക്യാവിറ്റീസിനെയും അതുപോലെ തന്നെ ട്യൂബിനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഈ പോയിന്റിലോട്ട് വരുന്നപ്പോൾ അതേ സെയിം തന്നെയാണ് വന്നത്, എപ്പിത്തീലിയൽ സെൽസ് കവർ ഓർ ലൈൻ ഓൾ ബോഡി സർഫസസ്, അതായത് ബോഡി സർഫസസിനെ കവർ ചെയ്യുന്ന, അതുപോലെ തന്നെ ക്യാവിറ്റീസിനെ കവർ ചെയ്യുന്നുണ്ട്. ദെൻ ട്യൂബ്സ്, ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ കുടലുകൾ, കുടലുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള എപ്പിത്തീലിയത്തെ കവറിങ് എപ്പിത്തീലിയ എന്ന് വിളിക്കുന്നു. അതായത് ബോഡി സർഫസിനെ കവർ ചെയ്യുന്നുണ്ട്, ക്യാവിറ്റീസിനെ കവർ ചെയ്യുന്നുണ്ട്, ട്യൂബ്സിനെ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഈ രീതിയിലുള്ള ഈ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയനെ കവറിങ് എപ്പിത്തീലിയ എന്ന് വിളിക്കുന്നു. സോ ദേർ ആർ കോൾഡ് കവറിങ് എപ്പിത്തീലിയ. നിങ്ങോട്ട് വായിക്കാം, എപ്പിത്തീലിയ സെൽസ് കവർ ഓർ ലൈൻ ഓൾ ബോഡി സർഫസസ് ക്യാവിറ്റീസ് ആൻഡ് ട്യൂബ്സ് സോ ദേർ ആർ കോൾഡ് കവറിങ് എപ്പിത്തീലിയ. ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. ഓക്കെ, അതായത് ഓക്കെ, ഒന്നുകൂടി പറയാം, എപ്പിത്തീലിയൽ സെൽസ് കവർ ഓർ ലൈൻ ഓൾ ബോഡി സർഫസസ് ക്യാവിറ്റീസ് ആൻഡ് ട്യൂബ്സ്. ഈ എപ്പിത്തീലിയൽ ആയിട്ടുള്ള കോശങ്ങൾ മീൻസ് ഈ ഓൾറെഡി നമ്മൾ പറഞ്ഞു സെൽസ് കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്. അപ്പൊ ഈ എപ്പിത്തീലിയൽ സെൽസ് കൂടി ചേർന്നിട്ടാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഈ എപ്പിത്തീലിയൽ സെൽസ് കവർ ചെയ്തിട്ടുള്ള ബോഡി സർഫസസ് അതുപോലെ തന്നെ ക്യാവിറ്റീസും ട്യൂബ്സിനൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എപ്പിത്തീലിയനെ കവറിങ് എപ്പിത്തീലിയ എന്ന് പറയുന്നു. ബോഡി ക്യാവിറ്റി, സർഫസ്, ട്യൂബ് ഇതിനെയൊക്കെ കവർ ചെയ്തിട്ടുള്ള എപ്പിത്തീലിയനെ കവറിങ് എപ്പിത്തീലിയ എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഗിവ് റെസ്പോൺസ്. ഓക്കെ ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത പോയിന്റ്, എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് സെക്രിട്ടറി ഗ്ലാൻസ് സോ ദേർ ആർ കോൾഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ. അതായത് ആ പോയിന്റിലോട്ട് വരുമ്പോൾ എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സെക്രിട്ടറി ഗ്ലാൻഡ്, അതായത് സെക്രിട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥികൾ, അല്ലെങ്കിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥികൾ, ഓക്കെ, അങ്ങനെയുള്ള ഗ്രന്ഥികളുടെ എല്ലാം ഫങ്ഷണൽ യൂണിറ്റിൽ ഫോം ചെയ്യുന്ന മീൻസ് ആ ഗ്രന്ഥികളിലൊക്കെ ഫോം ചെയ്യുന്ന എപ്പിത്തീലിയൽ സെൽസിനെ എന്താ വിളിക്കുന്നത്, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ. എന്നിട്ട് പറയാം, എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് സെക്രിട്ടറി ഗ്ലാൻസ് സോ ദേർ ആർ കോൾഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ. അതായത് എപ്പിത്തീലിയൽ കോശങ്ങൾ, എപ്പിത്തീലിയൽ ആയിട്ടുള്ള കോശങ്ങൾ സെക്രിട്ടറി ഗ്ലാൻസ് മീൻസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന, ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ആ ഗ്രന്ഥികളെയാണ് സെക്രിട്ടറി ഗ്ലാൻസ് എന്ന് പറയാം. ആ സെക്രിട്ടറി ഗ്ലാൻസിന് കാണപ്പെടുന്ന എപ്പിത്തീലിയൽ ആയിട്ടുള്ള സെൽസിനെയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ് ഫോം ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് സെക്രിട്ടറി ഗ്ലാൻസ്, അതായത് സെക്രിട്ടറി ഗ്ലാൻസിൽ രൂപം കൊള്ളുന്ന എപ്പിത്തീലിയൽ സെൽസിനെ, ഓക്കെ, അതിന്റെ ഫങ്ഷൻ യൂണിറ്റിൽ രൂപം കൊള്ളുന്ന, അതായത്
സെക്രിറ്ററി ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്രന്ഥികൾ, അതായത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ആ ഗ്രന്ഥികളെയാണ് സെക്രിറ്ററി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഗ്ലാൻഡ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റില് മീൻസ് ധർമ്മപരമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ രൂപം കൊള്ളുന്ന എപ്പിത്തീലിയൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സെക്രിറ്ററി ഗ്ലാൻഡ്സിൽ ഫോം ചെയ്യുന്ന എപ്പിത്തീലിയൽ സെൽസിനെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ജ്യോതിഷ് എം, ഓക്കെ, മൈക്രോസോമിൻ പറ, മൈക്രോസോമിന്റെ ആദ്യത്തെ പോയിന്റ് പറ. ആ പറ. അറിയോ? നാനോമീറ്റർ ആണ്, മീറ്റർ അല്ല, നാനോമീറ്റർ, ചെറിയ അളവ്. അതെപ്പോഴാ ഫോം ചെയ്യുന്നേ? അതെപ്പോഴാ രൂപം കൊള്ളുന്നേ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. രവികുമാർ, ഓക്കെ, ആ പോയിന്റ് മനസ്സിലായെങ്കിൽ അത് പറയാം. ഓക്കെ, വെരി ഗുഡ്. റംഷിദ, രണ്ടാമത്തെ പോയിന്റ് പറ. ഓക്കെ, വെരി ഗുഡ്. അൻസില അബ്ബാസ്, അൻസില കേൾക്കുന്നുണ്ടോ? ഓക്കെ, ടിഷ്യൂവിന്റെ ഡെഫിനിഷൻ പറ. അൻസില മ്യൂട്ട് ചെയ്തോ. റിസാന, ഫാത്തിമത്ത് റിസാന, ടിഷ്യൂ എന്താ ഡെഫിനിഷൻ പറ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു, കാണപ്പെടുന്നു. റിബിന, ഓക്കെ, റിബിന ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ് പറ. ഓക്കെ ഗുഡ്, മ്യൂട്ട് ചെയ്തോ. ഷബാദ്, എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫസ്റ്റ് പോയിന്റ് പറ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. രാജു, രാജു, ഓക്കെ,
നിങ്ങൾക്ക് കവറിംഗ് എപ്പിത്തീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. മുക്സിന മുക്സി മുക്സിന മുക്സി ഷീഫ് ആഷ് സിനൂസ്. ഓക്കെ, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ടോപ്പിക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ ഫോമിങ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ. അതായത് ഇതെല്ലാം ക്ലോസ്ലി അറ്റാച്ച്ഡ് ആണ്, മീൻസ് അടുത്തടുത്ത് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ടു ഈച്ച് അതർ ഫോമിങ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ, ഇതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് മീൻസ് ഒരു സംരക്ഷണം നൽകുന്ന ഒരു അതിരായിട്ട് രൂപം കൊള്ളുകയാണ്. മീൻസ് ഈ ടിഷ്യൂസ് എല്ലാം, എപ്പിത്തീലിയൽ ടിഷ്യൂസ് എല്ലാം അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഇത് എന്ത് രൂപം കൊള്ളുകയാണ്? ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് രൂപം കൊള്ളുകയാണ്. മീൻസ് അതായത് ഒരു അതിരായിട്ട്, സംരക്ഷണം നൽകുന്ന ഒരു അതിരായിട്ട് നില കൊള്ളുകയാണ്. ക്ലിയർ ആയോ? ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ ഫോമിങ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇത് അടുത്തടുത്തായിട്ട് അറ്റാച്ച് ചെയ്താണ്, അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് എന്ത് ഫോം ചെയ്യ, എന്ത് രൂപം കൊള്ളുകയാണ്? ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ രൂപം കൊള്ളുന്നുണ്ട്. മീൻസ് ഒരു സംരക്ഷണ അതിര് രൂപം കൊള്ളുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഓൾവേസ് ഹാസ് വൺ ഫ്രീ സർഫസ് ഓപ്പൺ ടു ഔട്ട്സൈഡ് ദ ബോഡി ഓർ ഇൻസൈഡ് ആൻ ഇന്റേണൽ ഓർഗൻ. അതായത് ഇതിനെപ്പോഴും എന്താണ്, ഒരു ഫ്രീ സർഫസ്, ഒരു വൺ ഫ്രീ സർഫസ് ഉണ്ട്. അതെപ്പോഴും എന്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഒന്നെങ്കിൽ ബോഡിക്ക് പുറത്തോട്ട്, ഓപ്പൺ ടു ദ ഔട്ട്സൈഡ് ദ ബോഡി, ഒരു ഫ്രീ സർഫസ് ഉണ്ട്. മീൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഉപരിതലമുണ്ട്. ആ ഒരു ഉപരിതലം എപ്പോഴും എന്താണ് ബോഡിക്ക് പുറത്തോട്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ടോ തുറന്നിട്ടോ ഇരിക്കും, അല്ലെങ്കിൽ ഇൻസൈഡ് ആൻ ഇന്റേണൽ ഓർഗൻ, ഇല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിലോട്ടായിട്ടോ ഓപ്പൺ ചെയ്ത് ഇരിക്കും. അങ്ങനെ ഒരു ഫ്രീ സർഫസ് ഉണ്ട്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, ഓൾവേസ് ഹാസ് വൺ ഫ്രീ സർഫസ് ഓപ്പൺ ടു ഔട്ട്സൈഡ് ദ ബോഡി. അതായത് ബോഡിക്ക് പുറത്തോട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ഫ്രീ സർഫസ്, അല്ലെങ്കിൽ എന്താണ് ഇൻസൈഡ് ആൻഡ് ഇന്റേണൽ ഓർഗൻ, ഇന്റേണൽ ഓർഗൻസിന്റെ മീൻസ് ഉള്ളിലുള്ള അവയവങ്ങളുടെ അടുത്തേക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറോ ഉണ്ട്, ഒരു ഫ്രീ സർഫസ് ഉണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ഓൾവേസ് ഹാസ് വൺ ഫ്രീ സർഫസ്. ഈ എപ്പിത്തീലിയൽ ആയിട്ടുള്ള ടിഷ്യൂവിന് എപ്പോഴും ഒരു ഫ്രീ സർഫസ് ഉണ്ട്, മീൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഉപരിതലം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് എപ്പോഴും എന്താണ് ഒന്നെങ്കിൽ ബോഡിന്റെ പുറത്തോട്ട് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും കാണപ്പെടുക, അല്ലെങ്കിൽ എന്താണ് ഇന്റേണൽ ഓർഗൻസിന്റെ ഉള്ളിലോട്ട് ഇൻസൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇന്റേണൽ ഓർഗൻ എന്ന ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെ നമ്മൾ അനാറ്റമിക്കൽ ടേംസിൽ പഠിച്ചാണ്. ഓക്കെ, ഇന്റേണൽ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് നോക്കുക. മീൻസ് സിമ്പിൾ ആയിട്ട് തന്നെ അകത്തോട്ട്, ഉള്ളിലോട്ട്, ഓക്കെ, ഉള്ളിലുള്ള ഓർഗൻസിലോട്ട് ആയിട്ടോ കാണപ്പെടുകയാണ്. ഓക്കെ, ഇതിനൊരു ഫ്രീ സർഫസ് ഉണ്ട്. ആ ഫ്രീ സർഫസ് ഒന്നെങ്കിൽ പുറത്തോട്ട്, ബോഡിയുടെ പുറത്തോട്ട് ഓപ്പൺ ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഇൻസൈഡിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, അതായത് ഈ ഫ്രീ സർഫസ് പുറത്തേക്കാണ്, ഔട്ട്സൈഡ് ദ ബോഡിയിലോട്ടാണ്, സോറി, ഈ ഫ്രീ സർഫസിനെ എപ്പിക്കൽ എന്നൊരു വേർഡും കൂടി സൂചിപ്പിക്കും. എപ്പിക്കൽ, അത് നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ സ്പെല്ലിംഗ് കിട്ടും. ഓക്കെ, ഈ ഫ്രീ സർഫസിനെ തന്നെ എപ്പിക്കൽ എന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള ഈ സർഫസിനെ എപ്പിക്കൽ എന്നാണ് പറയുന്നത്. ഓക്കെ,
ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് ഓൾവേസ് ഹാസ് വൺ ഫിക്സ്ഡ് സെക്ഷൻ അറ്റാച്ച്ഡ് ടു അണ്ടർലൈയിങ് കണക്റ്റീവ് ടിഷ്യു അതായത് ഇതിന് എപ്പോഴും ഒരു ഫിക്സ്ഡ് സെക്ഷൻ ഉണ്ട് മീൻസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് എപ്പോഴും എന്തുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അണ്ടർലൈയിങ് കണക്റ്റീവ് ടിഷ്യൂ ഓൾറെഡി നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള ടിഷ്യൂസ് സോറി നാല് തരത്തിലുള്ള ടിഷ്യൂസ് ഉണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ മസ്കുലർ ടിഷ്യൂ ദെൻ നെർവസ് ടിഷ്യൂ ഇവിടെ എന്താണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എപ്പോഴും എന്താണ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭാഗം ഉണ്ട് ആ ഭാഗം എപ്പോഴും എന്തുമായിട്ട് കൂടിച്ചേരാം അല്ലെങ്കിൽ എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത് ഇതിന്റെ അടിയിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് ക്ലിയർ ആയോ ഒന്നുകൂടി പറയാം ഓൾവേസ് ഹാസ് വൺ ഫിക്സ്ഡ് സെക്ഷൻ എപ്പോഴും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭാഗം ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനുണ്ട് ആ ഭാഗം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അണ്ടർലൈയിങ് കണക്റ്റീവ് ടിഷ്യൂ മീൻസ് ഇതിനടിയിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത് ക്ലിയർ ആയോ ക്ലിയർ ഗിവ് റെസ്പോൺസ് ക്ലിയർ ആയോ ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ടിഷ്യൂ ആണ് ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ പഠിച്ചു പിന്നെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും ആണ് പഠിച്ചത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിലെ മൂന്ന് പോയിന്റ്സ് ആണ് പറഞ്ഞത് ബാക്കി പോയിന്റ്സ് നാളെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ നാളെ വരുമ്പോൾ നിങ്ങൾ ടിഷ്യൂവിന്റെ ഡെഫിനിഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ ദെൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ മൂന്ന് പോയിന്റും പഠിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ താങ്ക് യു